ദൈവദർശകം ആസ്പദമാക്കി കൊച്ചിയിലെ ദർബാർ ഹാളിൽ ഒരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. ഒരുപാട് പേരാണ് ഈ ചിത്ര പ്രദർശനം കാണാൻ എത്തുന്നത്. കൊല്ലം അഞ്ചൽ സ്വദേശി അഭിലാഷ് ഹരിതമാണ് ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ചിത്ര പ്രദർശനം മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത അനിമേഷനും ഡോക്യുമെന്ററി എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ആ വാർത്ത ഒന്ന് കാണാം. ദൈവദശകത്തിലെ 10 ശ്ലോകങ്ങൾ ഡ്രൈ പാസ്റ്റൽ, ഫൈൻ ലൈനർ എന്നീ മാധ്യമങ്ങളിലാണ് ചിത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ചിത്രങ്ങൾ കൂടുതൽ ആസ്വദിക്കാനായാണ് ഇവ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആനിമേറ്റഡ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ദൈവദശകം 10 ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയതും ആസ്വദിക്കാം. ഗായിക ഗായത്രിയുടേതാണ് ആലാപനം. ചിത്രങ്ങൾ സാധാരണക്കാരുമായി സംവദിക്കണമെന്ന് കണ്ടാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. അഭിലാഷ് തന്നെയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതും. അധ്യാപകൻ കൂടിയായ അഭിലാഷ് കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള നിരവധി പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ദൈവദശകം ഉൾപ്പെടുത്തി സ്വതന്ത്രമായി നടത്തുന്ന ആദ്യ പ്രദർശനം കൂടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. അഭിലാഷ് ഹരിതം ഇപ്പോൾ മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. അഭിലാഷ്, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അഭിലാഷിന്റെ ഈ എക്സിബിഷന്റെ പേരിൽ തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, ദൈവദശകം. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥനാ ഗീതത്തെ ആദ്യമായിട്ടായിരിക്കും ഈ തരത്തിലൊരു അവതരണത്തിൽ കാണപ്പെടുന്നത്. എന്താണ് ഈ ഒരു എക്സിബിഷന്റെ പ്രേരണ? ദൈവദശകം ദൃശ്യ സംഗീതം എന്നുകൂടിയുണ്ട് ഇതിന്റെ ടൈറ്റില്. ഇത് ചെയ്യാനുള്ള പ്രേരണ എന്ന് പറയുന്നത്, ദൈവദശകം ഒരു സാർവലൗകികമായ കവിതയും അതേസമയം തന്നെ പ്രാർത്ഥനയുമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിന്റെയോ പക്ഷത്ത് നിൽക്കാതെ മനുഷ്യന്റെ ആത്മാവിനെ അല്ലെങ്കിൽ അവന്റെ സ്വത്വബോധത്തെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണത്. അപ്പൊ അത്തരം ഒരു പ്രാർത്ഥന, അതുമാത്രമല്ല അതിനകത്ത് അനേകം വിഷ്വൽസ് ഉണ്ട്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്നൊക്കെ പറയുന്നിടത്ത് കൃത്യമായും ഒരുപാട് വിഷ്വൽസ് നമുക്കതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഗുരുവിന്റെ സാർവലൗകികമായിട്ടുള്ള ഒരു പ്രാർത്ഥന, അതിനകത്ത് നിറയെ വിഷ്വൽസ്, അപ്പൊ അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിഷ്വലൈസ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുന്നത്. അത് മാത്രമല്ല, ഇന്ത്യൻ ദർശനം എന്നാണ് നമ്മൾ പറയാറ്, ഇന്ത്യൻ ചിന്ത എന്നല്ല പലപ്പോഴും. അപ്പൊ ഈ ഇത്തരം യോഗാത്മകമായ മനസ്സുകളിൽ ആദ്യം വരുന്ന വിഷ്വൽസ് ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ വാക്കുകളിൽ ആയി അല്ലെങ്കിൽ വരികളായി വരുന്നത്. അപ്പൊ ആ വിഷ്വൽസിലേക്ക് എന്തായിരിക്കാം എന്ന് അതുമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം ഒരു വർക്കിന് പ്രേരണ ഉണ്ടായത്. അഭിലാഷ്, ചിത്രം ഈ ദൈവദശകം എന്ന് പറയുന്ന ആ വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു ശ്ലോകങ്ങൾ അത് ചിത്രത്തിലൂടെ ആകുമ്പോൾ ഒരുപാട് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ അവരിലേക്ക് എത്തില്ല എന്ന് ചിന്തിച്ചിട്ടാണോ അത് ഇപ്പോൾ അതൊരു ഡോക്യുമെന്ററി ആനിമേഷൻ വീഡിയോ രൂപത്തിലൊക്കെ ആക്കിയത്? അതെ, അനിമേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസിക്കൽ അനിമേഷൻ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ. ശരിക്കും ഒരു ഈ അതേ പെയിന്റിങ് തന്നെ നമ്മൾ എന്ത് ആണോ അവിടെ വിഷ്വലൈസ് ചെയ്തത് അതേ പെയിന്റിങ്ങിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടാണ് അത് അനിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ പറയുന്ന ഒരു യോഗാത്മകമായ ഭാഷ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ചില വരികൾ, അപ്പൊ ഇതിനെ അനിമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും കാർട്ടൂണിലും അത്തരം മാധ്യമങ്ങളിലാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവം ചോർന്നു പോകാതെ തന്നെ ഇത് എങ്ങനെ ആവിഷ്കരിക്കാം എന്നുള്ള ഒരു തരം ഒരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തി നോക്കിയത്. അപ്പം അതിന്റെ വിഷ്വലൈസേഷന്റെ പാർട്ടും ചിത്രങ്ങളുടെ വരയും റിപ്പീറ്റ് ചെയ്തുള്ള വരയും ഞാൻ ചെയ്തു. എന്റെ സുഹൃത്ത് റോബിൻ ജോസ് എന്ന് പറയുന്ന ആളാണ് എന്റെ സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടുതൽ സംവേദനം നടത്തുക അല്ലെങ്കിൽ സാർവലൗകികമായി ദർശനങ്ങൾക്ക് ആധുനികമായ സാധ്യതകൾ കൂടി ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതുമാത്രമല്ല, പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ പെയിന്റിങ് ആസ്വദിക്കുന്ന നിരവധി ആൾക്കാരുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് സന്നിവേശിപ്പിക്കാൻ ഒരുപക്ഷെ അനിമേഷന്റെ മാധ്യമം ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, അതൊരു കണ്ടംപററി ആർട്ട് കൂടിയാണ്. ഇപ്പം വീഡിയോ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സങ്കേതം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എക്സിബിഷനിൽ ലഭിക്കുന്ന ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? ഒരുപാട് പേര് ദർബാർ ഹാളിൽ ഈ പ്രദർശനം കാണാൻ എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ നടക്കുന്ന പ്രദർശനത്തിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയും കൂടെയാണ് ഇതിനെ അവലംബിച്ചിരിക്കുന്നത്.
അതെ, ധാരാളം ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ശ്ലോകങ്ങളുടെ ഹിന്ദുസ്ഥാനികളിലുള്ള ആലാപനവും ഈ പെയിന്റിങ് ഒരു ഫ്യൂഷൻ പോലെ പെയിന്റിങ്ങും അനിമേഷനും എല്ലാം കൂടെ വന്നിട്ട് കുറേയധികം ആൾക്കാർ നല്ലൊരു അവർക്ക് നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് ആ സമയത്ത് എത്താൻ പറ്റുന്നുണ്ടെന്ന് ഒരുപാട് സാധാരണക്കാരും പെയിന്റിങ് ശരിക്കും സീരിയസ് ആയിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരും ദൈവദശകത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ അവിടെ വന്നിരുന്നു എന്നുള്ളതും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ തുടർന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രേരണ നൽകുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഈ ദൈവദശകത്തിന്റെ ആദ്യത്തെ എക്സിബിഷൻ ആണോ കൊച്ചിയിൽ നടക്കുന്നത്? അതെ, ദൈവദശകത്തിന്റെ ആദ്യത്തെ എക്സിബിഷനാണ്. പെയിന്റിങ്ങിലൂടെയുള്ള ആദ്യത്തെ ആവിഷ്കാരവുമാണ് ഇത്. ദൈവദശകം ആദ്യത്തെ പെയിന്റിംഗ് എക്സിബിഷനാണത്. ഇത് 10 ഹിന്ദുസ്ഥാനി രാഗങ്ങളിലൂടെ ഈ ശ്ലോകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോ എങ്ങനെയായിരുന്നു അതിനൊരു തീരുമാനം എടുത്തത്? അതില് ഗായത്രിയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തില് വളരെ നല്ല ഗുണയായ ഗായത്രി തന്നെയാണ് ഇതില് ആലപിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വേറൊരു ചോയ്സ് തേടി പോകേണ്ടി വന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അപ്പം 10 പെയിന്റിങ്സ് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ്. അപ്പം ആ ശ്ലോകങ്ങളുടെ ദർശനങ്ങളും ദർശനം ഒന്നും തന്നെ ആയിരിക്കാം, പക്ഷെ ആശയങ്ങൾ പലതും വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 10 ചിത്രങ്ങൾ വരുമ്പോൾ 10 രാഗങ്ങൾ വരട്ടെ എന്നൊരു ആശയം മനസ്സിൽ തോന്നിയപ്പോൾ അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള വ്യക്തി ഗായത്രി തന്നെയാണെന്ന് തോന്നി. കാരണം ഹിന്ദുസ്ഥാനിയുടെ ഒരു ഹിന്ദുസ്ഥാനി മനുഷ്യനെ ആ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ആത്മീയ അനുഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഗങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ അത് മാത്രമല്ല, അത്തരം വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ഗായത്രി എന്നറിയാവുന്നത് കൊണ്ടാണ് ഗായത്രിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി സമന്വയിക്കുന്നുണ്ട്. ഈ പെയിന്റിങ്ങുകളും രാഗങ്ങളും നന്നായി സമന്വയിക്കുന്നു എന്ന് എം കെ സാനുമാഷെ പോലെയുള്ള ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം ഇത് കണ്ടിട്ട് ജനനി നവരത്നമഞ്ജരി തീർച്ചയായും ഗുരുവിന്റെ ചെയ്യണം എന്നുകൂടി ഞങ്ങളോട് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയ അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കേരളത്തിന് ആഴത്തിൽ പരിചയപ്പെടുത്തിയ സാനുമാഷി തന്നെ നമ്മളോട് ജന്നി നവരത്നമഞ്ജരി കൂടി ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ അവിടെ ഗായത്രി ചെയ്തൊരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ രാഗങ്ങളിലെ ആ വരികളുടെ ആത്മാവിലേക്ക് പോകാനായിട്ട് രാഗങ്ങളിലൂടെ ഗായത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. ഡോക്യുമെന്ററിയിൽ ഇത് ഏത് തരത്തിലാണ് പുനരവതരിപ്പിച്ചിട്ടുള്ളത്? അപ്പം ഡോക്യുമെന്ററിയിൽ ഇതിപ്പോ ഓരോ പല ചിത്രങ്ങളും ഇപ്പൊ നമുക്കറിയാം സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുന്നിടത്ത് ചിത്രം വരയ്ക്കുമ്പോൾ ഉള്ള ചില ചിത്രകാരൻ അനുഭവിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പം സത്യം നമ്മൾ എങ്ങനെ വരയ്ക്കും, ജ്ഞാനം നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പം തീർച്ചയായും ആ ചിത്രത്തിന് അമൂർത്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകും. കാരണം ആശയം തന്നെ സത്യം എന്ന് പറയുന്ന ആശയം തന്നെ അമൂർത്തമാണ്, മൂർത്തതയുള്ളതല്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വര ശരിക്കും ഗൗരവമുള്ള ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് പോയിക്കോളും. പക്ഷെ അത് സാധാരണക്കാരുമായിട്ട് കൂടുതൽ സംവദിക്കണം, ഇതിന്റെ ദർശനങ്ങൾ എല്ലാവരിലും എത്തണം എന്നൊക്കെയുള്ള ലക്ഷ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതിനെ ഒരു ആസ്വാദനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിട്ട് അവതരിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചത് ആശാ മേനോൻ സാറും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഷൗക്കത്തുമാണ് ഞങ്ങളുമായിട്ട് അത് സഹകരിച്ചിട്ടുള്ളത്. അവരതിമനോഹരമായി അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഫോർമാറ്റിലല്ല, ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ആസ്വാദനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അത് മനോഹരമായി ആവിഷ്കരിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഇത് ഡോക്യുമെന്ററി കൂടി ഈ പറയുന്ന മൊത്തം വർക്കിന്റെ സംവേദനക്ഷമത കൂട്ടുന്ന തരത്തിൽ എല്ലാവരിലേക്കും എത്തുന്ന തരത്തിലേക്ക് അത് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. അഭിലാഷ് തന്നെയാണ് ആ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചിത്രങ്ങൾ വരച്ച മുൻപ് പരിചയം ഉണ്ടാകും എന്തായാലും. അപ്പോൾ ഡോക്യുമെന്ററി ആദ്യമായി സംവിധാനം ചെയ്യുന്നതാണോ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഡോക്യുമെന്ററി ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് എന്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള എ പി വിനോദ് കുമാർ എന്ന് പറയുന്ന മാഷാണ്. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു നമ്മൾക്ക്. ഡോക്യുമെന്ററി ഞാൻ മുന്നേ ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ ഫോർമാറ്റിൽ നിൽക്കുന്ന ചിത്രങ്ങൾ സന്വേഷിപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്ററി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒരുപക്ഷെ ഒരു നമ്മുടെ സാധാരണ ഡോക്യുമെന്ററി സങ്കല്പങ്ങൾ രണ്ടു തരത്തിൽ വരാം. ഒരു ഇപ്പം ദൈവദശകത്തെ പറ്റിയാണെങ്കിൽ അത് എന്നെഴുതി ആ വർഷം എന്നാണ് അതിൻ്റെ ആ ചരിത്രപരമായ പശ്ചാത്തലം, അങ്ങനെ പോകുന്ന ഡോക്യുമെന്ററി ഉണ്ടാകാം.
അതുപോലെ ചിലപ്പം ആ സമയത്ത് കുറെ കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗുരു കണ്ട സ്വപ്നം എന്തായിരിക്കാം, അതിന്റെ പ്രേരണ എന്തായിരിക്കാം, അങ്ങനെ കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വെർഷൻ, അതിന്റെ ഒരു ക്ലിയർ വിഷ്വലൈസേഷൻ എന്നുള്ള തലത്തിലും ഡോക്യുമെന്ററി ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് രണ്ടിന്റെ ഇടയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ആസ്വാദനത്തിന്റെ എലമെന്റ്സ് വളരെ കൂടുതലുണ്ട്. പക്ഷെ അത് ഇതിന്റെ എന്താ പറയാ, നമുക്കറിയാം ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ അതൊരു വിഷ്വൽ ഭാഷയാണ് കൂടുതലായിട്ട് സംവദിക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരിലേക്ക് ഈ ദർശനങ്ങളും ഈ ആശയവും ഈ ചിത്രവും ഒക്കെ എത്തണം എന്നും വിചാരിച്ചുകൊണ്ട് തന്നെ അത് കൂടുതൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൂടുതൽ ആസ്വാദനത്തിൻ്റെ എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതൊരു സുഖകരമായ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് ചെയ്ത പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോ മേഖലയിലും ആസ്വദിച്ച് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് 100 വർഷം കഴിഞ്ഞ ഒരു കവിത, അത് ചില എന്താ പറയുക ലോകത്തിൻ്റെ അർത്ഥങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഒരു യോഗിയുടെ കവിത, അതിന് ദൃശ്യാവിഷ്കാരം ഒരുക്കുക, അതിനെ അനിമേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിൻ്റെ രാഗങ്ങളിലൂടെ അതുമായി ആഴത്തിലേക്ക് പോവുക, പിന്നീട് അതിനെ കുറച്ചും കൂടെ രസകരമായിട്ട് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഡോക്യുമെന്ററി ചെയ്യുക. ഇത് ഒരു വളരെ രസകരമായ എന്നാൽ വളരെ ഒരു ഡെഡിക്കേഷൻ ആവശ്യമുണ്ടായിരുന്ന പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സുഖകരമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ എക്സിബിഷൻ കാണാൻ എത്തുന്നവരുടെ തിരക്കിൽ നിന്നും മനസ്സിലാകുന്നത് അഭിലാഷ് ഉദ്ദേശിച്ച പോലെ തന്നെ ഈ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ്. ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അഭിലാഷ്. അഭിലാഷ്, എങ്ങനെയാണ് ചിത്രരചനയിലേക്ക് കടന്നു വന്നത്? ഒരുപാട് ലളിതകല അക്കാദമിയുടെ ഒരുപാട് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചിത്രകല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പം ഏകദേശം ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ 100% അതിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ പൂർണ്ണമായും അതിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട പാർട്ടായിട്ട് ചിത്രകലയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷ്വൽസിനെയും സിനിമയെ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകം ഗ്യാലറികൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ദൃശ്യത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതിനെ ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും അതിനെ വിട്ടുകളയാനായിട്ട് പറ്റുമായിരുന്നില്ല. നമ്മുടെ ഒരു ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ചിത്രകലയും കാർട്ടൂണും ഒക്കെ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ദിവസമുണ്ട് അഭിലാഷ്, ഇതിന്റെ ചിത്രപ്രദർശനം എന്നാണ് അവസാനിക്കുക? ഇന്ന് ആണ് ചിത്രപ്രദർശനം അവസാനിക്കുക. 27-ാം തീയതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും ഇന്ന് കൂടുതൽ ആളുകൾ ഇത് കണ്ടിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് വേദികൾ ഈ എക്സിബിഷൻ പ്രദർശിപ്പിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. മോർണിംഗ് ഷോയിൽ അതിഥേയത്തിന് വളരെയധികം നന്ദി.